കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കാശ്മീർ ജനത ഇപ്പോൾ മോദി സർക്കാരിനൊപ്പമാണെന്നും രാജ്യത്തിന്റെ ഭരണഘടനയോട് ചേർത്ത് നിർത്തിയതടക്കമുള്ള ഇപ്പോഴുള്ള മാറ്റങ്ങൾ കാശ്മീർ ജനത അംഗീകരിച്ചു കഴിഞ്ഞു എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിയ നടപടിയെ രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു ഇനി കാശ്മീർ ഭരണം കേന്ദ്രത്തിനു കീഴിൽ സുതാര്യമായി നടക്കുകയും ചെയ്യും കാശ്മീർ വിഷയത്തിൽ ജനങ്ങൾ സർക്കാരിനൊപ്പമാണ് ഉള്ളത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയതിനെ എതിർക്കുന്നവർ ഭരണം കൊതിക്കുന്നവരും രാഷ്ട്രീയ മേധാവിത്വമുള്ളവരും ഭീകരവാദത്തോട് അനുകമ്പയുള്ളവരുമാണ് എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായാണ് കാശ്മീർ വിഷയത്തെ സമീപിച്ചിട്ടുള്ളത് രണ്ടാം നരേന്ദ്രമോദി സർക്കാർ എഴുപത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കിയ ഇന്ന് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കാശ്മീർ ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ മോദി തന്റെ നയം വ്യക്തമാക്കിയത് ജമ്മു ജമ്മുകാശ്മീരിലെ വിവിധ വിഷയങ്ങൾ മെഡിക്കൽ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി ആരോപണങ്ങളെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി ജമ്മു കാശ്മീരിൽ സർക്കാർ കൈകൊണ്ട തീരുമാനം ദേശീയ താല്പര്യം മുൻനിർത്തിയാണ് വിഷയത്തിൽ രാഷ്ട്രീയമല്ല സ്ഥാപിത താല്പര്യക്കാരാണ് കാശ്മീരിൽ നടപ്പാക്കിയ വിപ്ലവകരമായ തീരുമാനത്തെ എതിർക്കുന്നത് എന്നും മോദി പറഞ്ഞു ഇനി മുതൽ കാശ്മീരിൽ വികസനം വരും എഴുപത് വർഷം ഇവിടുത്തെ ജനങ്ങൾ ധീരാ ദുരിതത്തിലായിരുന്നു അനാവശ്യ നിയന്ത്രണങ്ങൾ ഇവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു വികസനം ഇവരിൽ നിന്നും ഏറെ അകലെയായിരുന്നു എന്നാൽ ഇനി കാര്യങ്ങൾ മാറുകയാണെന്നും മോദി അതേസമയം കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ഭേദഗതി ചെയ്തതിനു പിന്നാലെ കാശ്മീരിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം കാര്യങ്ങൾ വിശദീകരിച്ചു കാശ്മീരിലെ നിയന്ത്രണങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്തിനും സ്വയ ജീവിതത്തിനും വേണ്ടിയാണെന്നും സമാധാനം പുനഃസ്ഥാപിക്കാനായാൽ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി അവസാനിപ്പിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയതാണ് ജമ്മുവിൽ നിയന്ത്രണങ്ങൾ എല്ലാം മാറ്റിയെങ്കിലും കാശ്മീരിൽ ചില ഭാഗങ്ങളിൽ കുറച്ചുനാൾ കൂടി നിയന്ത്രണം തുടരുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു ജമ്മു കാശ്മീരിൽ ജനങ്ങളെ സർക്കാർ ബന്ദികളാക്കി എന്ന പ്രചരണം വാസ്തവ വിരുദ്ധമാണ് മേഖലയിൽ സമാധാനം പുലരാൻ സർക്കാർ കൈക്കൊണ്ടത് സാധാരണ നടപടികൾ മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഭീകരനായ ബുർഹാൻ വാനിയെ സൈന്യം വധിച്ചു ഇതേ തുടർന്നുണ്ടായ കലാപങ്ങളിൽ നാൽപ്പത്തിയേഴ് പേരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആ സമയത്ത് നിയന്ത്രണം മൂന്ന് മാസം വരെ നീണ്ടു നിന്നു ഒരാളുടെ പോലും ജീവൻ നഷ്ടമാകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട് ഇക്കുറി ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുമില്ല മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി നിയന്ത്രണങ്ങൾ പിൻവലിച്ച് ജമ്മു കാശ്മീരിൽ സാധാരണ നില പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് ന്യായമായ സാവകാശം നൽകുകയാണ് ഉചിതമെന്ന് സുപ്രീംകോടതിയും അഭിപ്രായപ്പെട്ടിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം ജമ്മു ജമ്മുകാശ്മീരിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഘട്ടംഘട്ടമായി ഇളവ് ചെയ്യുമെന്ന് കാശ്മീർ പ്രിൻസിപ്പൽ സെക്രട്ടറി രോഹിത് കൻസാൽ പറഞ്ഞു നിരോധനാജ്ഞ നിലനിൽക്കെ തന്നെ ജമ്മു കാശ്മീരിൽ എല്ലാ ജില്ലകളിലും സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ന്യൂസ് ഡെസ്ക്